കോവിഡ് രോഗബാധയും വ്യാപനവും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ലോക്ക്ഡൌണും പ്രശ്നങ്ങളും ഒക്കെ ഒരു വർഷം പിന്നിടുമ്പോൾ അല്പം ആശ്വാസം പകരുന്ന വാർത്തയാണ് ലോകത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന വാക്സിൻ ഗവേഷണവും പരീക്ഷണവും വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്സിനുകളിൽ ഭൂരിഭാഗവും വൻ വിജയമാണ് എന്നാണ് അതിന്റെ അന്തിമഘട്ടത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 95% വരെ വിജയമാണ് എന്ന് സ്ഥിരീകരിച്ച വാക്സിനുകളുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ വർഷം ഡിസംബറിൽ തന്നെ വാക്സിൻ വിതരണം ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന വാക്സിനുകളിലൊന്നായ ഓക്സ്ഫർഡ് അസ്ട്രാസെനക്ക വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നുമാണ് ട്രയൽ നടത്തുന്ന പൂനെയിലെ സെറം ഇന്ത്യ സിഇഒ അദർ പൂനവല്ല പറയുന്നത്. വാക്സിൻ പ്രായമായവരിൽ പോലും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് തെളിയുന്നതെന്ന് പൂനവല്ല വിശദീകരിച്ചു. പരീക്ഷണത്തിൽ വലിയ പരാതികളോ പ്രതികൂല സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പൂർണ്ണ വിവരം ലഭ്യമാവാൻ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നും ഇന്ത്യയിൽ നടത്തിയ അന്തിമ പരീക്ഷണങ്ങളുടെ ഫലപ്രാപ്തിയും രോഗപ്രതിരോധ ഫലങ്ങളും ഒരു മാസത്തിനുള്ളിൽ പുറത്തുവരുമെന്നും സെറം ഇന്ത്യ അധികൃതർ പറയുന്നു. എത്ര കാലത്തേക്ക് വാക്സിൻ പ്രതിരോധ സംരക്ഷണം നൽകുമെന്ന് കൃത്യമായി ഇപ്പോൾ പറയാനാവില്ലെന്നും അധികൃതർ വിശദീകരിക്കുന്നു. വാക്സിൻ ആരോഗ്യ പ്രവർത്തകർക്കും മുതിർന്ന പൗരന്മാർക്കും അടുത്ത വർഷം ഫെബ്രുവരിയോടെയും പൊതുജനങ്ങൾക്ക് ഏപ്രിലോടെയും ലഭ്യമാക്കാനാവുമെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതീക്ഷ. എന്നാൽ വാക്സിൻ വിതരണത്തിലെ പരിമിതിയും വാക്സിൻ എടുക്കാനുള്ള ആളുകളുടെ താൽപ്പര്യവും അടക്കമുള്ള എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാൽ 2024 90% ആളുകൾക്കും വാക്സിൻ എടുക്കാനാവുക എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. 2 ഡോസ് വാക്സിനാണ് എടുക്കേണ്ടത്. 1 ഡോസ് വാക്സിൻ പരമാവധി 1000 രൂപയ്ക്ക് പൊതുജനങ്ങൾക്ക് എത്തിക്കാനാവുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. വാക്സിൻ വിതരണത്തിലെ സർക്കാർ നയം അടിസ്ഥാനമാക്കിയായിരിക്കും ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുമോ എന്ന കാര്യം തീരുമാനിക്കപ്പെടുക. അമേരിക്കയിൽ ഈ വർഷം ഡിസംബറിൽ തന്നെ വാക്സിൻ വിതരണം ആരംഭിക്കാനാവുമെന്നാണ് അവിടുത്തെ വാക്സിൻ ഉൽപ്പാദകർ അവകാശപ്പെടുന്നത്. അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയായ മോഡേണയുടെ വാക്സിൻ 94.5% ഫലപ്രദമാണെന്നാണ് മോഡേണയുടെ റിപ്പോർട്ട് പറയുന്നത്. 3-ാം ഘട്ട പഠനത്തിന്റെ ഇടക്കാല അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മോഡേണയുടെ അവകാശവാദം. ആഴ്ചകൾക്കുള്ളിൽ US ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വാക്സിന് അടിയന്തര അംഗീകാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കമ്പനി. വർഷാവസാനത്തോടെ 20 ദശലക്ഷം ഡോസുകൾ കയറ്റി അയക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ സഹകരണത്തോടെ ഉൽപ്പാദിപ്പിച്ച മോഡേണ വാക്സിൻ 28 ദിവസത്തെ ഇടവേളയിൽ 2 തവണയായാണ് നൽകുന്നത്. പ്രായപൂർത്തിയായ വെല്ലുവിളികൾ നേരിടുന്ന വയോധികർ ഉൾപ്പെടെയുള്ള US 30,000 പേരിൽ നടത്തിയ ട്രയലുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് മോഡേണയുടെ പ്രസ് റിലീസ്. COVID-19 ദോഷകരമായി ബാധിക്കുന്ന ദുർബല വിഭാഗങ്ങളിൽ പോലും കോവിഡ് വാക്സിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് കമ്പനി പറയുന്നു. മോഡേണ വാക്സിൻ സൂക്ഷിക്കാൻ സാധാരണ റെഫ്രിജറേറ്റർ താപനില മതിയെന്നും 30 ദിവസം വരെ റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്നും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫൈസർ പോലെയുള്ള മറ്റ് ചില കമ്പനികളുടെ വാക്സിന് 70 ഡിഗ്രി താപനില ആവശ്യമാണെന്ന റിപ്പോർട്ട് ആശങ്ക സൃഷ്ടിക്കുന്നതിനിടെയാണ് മോഡേണയുടെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പക്ഷേ വിലയുടെ കാര്യത്തിൽ മോഡേണ വാക്സിൻ അല്പം ആശങ്കയുയർത്തുന്നുണ്ട്. 1 ഡോസിന് $25 മുതൽ $30 വരെ വില ഈടാക്കുമെന്നാണ് മോഡേണ പറയുന്നത്. ലഭിക്കുന്ന ഓർഡറിന് അനുസരിച്ചായിരിക്കും വില നിശ്ചയിക്കുക. 1 ഡോസിന് $25 നിരക്കിൽ വാക്സിൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്തിവരികയാണെന്നും മോഡേണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിരക്ക് പ്രകാരം ഇന്ത്യൻ വിപണിയിൽ ഇതിന് 1854 രൂപ മുതൽ 2595 രൂപ വരെ വില വരും. ഒരു മാസത്തിനുള്ളിൽ 2 ഡോസ് നൽകേണ്ട വാക്സിൻ ഇത്രയും ഉയർന്ന വിലയ്ക്ക് ജനകീയമായി നൽകാനാവുമോ എന്നത് ആശങ്കയുയർത്തുന്ന ഘടകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.